children, good evening. പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഇന്ന് പഠിക്കാം. നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഐ വേക്ക് അപ്പ് അറ്റ് 5 o'clock ഇൻ ദ മോർണിംഗ്. ഐ വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ നേരത്തെ എണീക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഐ റൈറ്റ് ലെറ്റേഴ്സ്, ഞാൻ കത്തുകൾ എഴുതാറുണ്ട്. ഹി റീഡ്സ് ന്യൂസ് പേപ്പർ എവ്രി ഡേ, എല്ലാ ദിവസവും അവൻ പേപ്പർ വായിക്കാറുണ്ട്. ന്യൂസ്. മൈ സിസ്റ്റർ റൈറ്റ്സ് സ്റ്റോറീസ്, എന്റെ സഹോദരി കഥകൾ എഴുതാറുണ്ട്. ദേ പ്ലേ ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. സിമ്പിൾ പ്രസന്റൻസ് ആണ് ഇതൊക്കെ, അതറിയാലോ. സിമ്പിൾ പ്രസന്റൻസ് ആണ് ഇതൊക്കെ, അതറിയാലോ. പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മള് സിമ്പിൾ പ്രസന്റൻസിലാണ് പറയുന്നത്. ഐ വർക്ക് ഹാർഡ്, അത് നമ്മള് ഷീയോ ഹിയോ ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഹി വർക്ക്സ് ഹാർഡ്, ഷീ വർക്ക്സ് ഹാർഡ് എന്ന് പറയണം. അതായത് സിംഗുലറിന്റെ കൂടെ നമ്മൾ എസ് ചേർത്ത് പറയണം, അല്ലെങ്കിൽ എസ് ഇ എസ് ഒക്കെ ചേർത്തിട്ട് പറയണം. പ്ലൂറലിന്റെ കൂടെ അങ്ങനെ ഒന്നും ചേർക്കണ്ട. ഐ ഹെൽപ് മൈ മദർ, എന്താ അതിന്റെ അർത്ഥം? ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നുണ്ട്, സഹായിക്കാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ അമ്മേനെ ഞാൻ സഹായിക്കും. ഐ ഹെൽപ് മൈ മദർ. എൻ്റെ അമ്മ എന്നെ സഹായിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അമ്മ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ എത്ര പേരുണ്ട്? അമ്മ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ, അപ്പോൾ നമ്മൾ സിംഗുലർ ആയിട്ട് എടുക്കണം. മൈ മദർ ഹെൽപ്സ് മീ. ഇനി നിങ്ങൾ കുറച്ച് സെന്റൻസ് ഉണ്ടാക്കി നോക്കിക്കേ. നമുക്ക് പതിവ് പോലെ നമുക്കത് റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കി മാറ്റി നോക്കാം. ഹി ഗോസ് ടു മാർക്കറ്റ്, അത് എങ്ങനെ റിപ്പോർട്ട് ചെയ്ത് പറയാ? ടീച്ചർ സെഡ് ദാറ്റ് ഹി വെന്റ് ടു മാർക്കറ്റ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ടീച്ചർ ടോൾഡ് us ദാറ്റ് ഹി വെന്റ് ടു മാർക്കറ്റ്. ഷി റീഡ്സ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, എങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് പറയാ? ടീച്ചർ സെഡ് ദാറ്റ് ഷി റെഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഏത് ടെൻസ് വരും? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഹി റൺസ് ഫാസ്റ്റ്, അത് റിപ്പോർട്ട് ചെയ്തേ? ടീച്ചർ സെഡ് ദാറ്റ് ഹി റാൻ ഫാസ്റ്റ്. എഴുന്നേറ്റതിന് ശേഷം നിങ്ങൾ ചെയ്യണ കുറേ കാര്യങ്ങൾ, എല്ലാ ദിവസവും ചെയ്യണ കുറേ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. യു ബ്രഷ് യുവർ ടീത്ത്, you wash your face, you take bath, you watch TV, you write notes, you study well, you do your homework. Your sister goes to school. Your mother cooks well. Your father goes to office. Your grandfather reads newspaper. Your brother goes to school. അങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാലോ. അപ്പൊ നാളെ ക്ലാസ്സിൽ വരുമ്പോഴേക്കും നിങ്ങൾക്ക് പഠിച്ചത്രയും ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ. ഞാൻ ചോദിക്കും, എന്തൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഇത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. ഹി ഗോസ് ടു സ്കൂൾ, സിമ്പിൾ പ്രസന്റ് ടെൻസ്. അവൻ സ്കൂളിലേക്ക് പോവുക എന്നുള്ളത് അവൻ്റെ ഒരു പതിവാണ്, അതൊരു ശീലമാണ്. ഹി വെന്റ് ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് പോയി, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഹി വാസ് ഗോയിങ് ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഹി വിൽ ഗോ ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് പോവും, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഐ യു വി ദേ, ഇതൊക്കെ ഏതായിട്ട് വരും? സിംഗുലർ ആണോ പ്ലൂരൽ ആണോ? ഇതെല്ലാം പ്ലൂരൽ. ഹി ഷി ഇറ്റ് ഇതൊക്കെയോ? സിംഗുലർ. ദെൻ ഓക്കേ ചിൽഡ്രൻ, ബൈ, ഗുഡ് നൈറ്റ്.